ഹലോ, എല്ലാവർക്കും അപ്പഡോസ് വെള്ളേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി പ്രപ്പോസ് ഡേ. അപ്പോൾ ഇന്ന് പ്രപ്പോസ് ഡേ ആണല്ലേ. അപ്പോൾ നമുക്ക് പ്രപ്പോസ് ഡേ സ്പെഷ്യൽ വീഡിയോ ചെയ്താലോ? വളരെ സിമ്പിളാണ്, എന്നാലും കുറച്ച് ടഫായിട്ടും അതേപോലെ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് നമുക്ക് പ്രപ്പോസ് ഡേക്ക് മാത്രമല്ല കേട്ടോ, വാലന്റൈൻസ് ഡേ വരുന്നതല്ലേ. ഇപ്പോൾ വാലന്റൈൻസ് ഡേ കാലം ഇത് ചെയ്യാം. അതേപോലെ നമുക്ക് വെഡിങ് ആനിവേഴ്സറി, കപ്പിൾസിൻ്റെ ബർത്ത്ഡേ, അങ്ങനെ ഒരു നമുക്ക് എല്ലാവർക്കും ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുമ്പോൾ എന്നും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൊന്നെങ്കിൽ ഓൾ നിമിഷം നിൽക്കാൻ മാത്രം ഞാൻ എല്ലാ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുള്ളേ. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഞാനതിൽ രണ്ട് കോട്ട് വൈറ്റ് അക്രലിക് പെയിൻറ്റും അതേപോലെ തന്നെ ഒരു ബേസ് കോട്ട് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും അതേപോലെ മേളിലേക്ക് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇപ്പോൾ പിങ്ക് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റെഡ് വൈറ്റിൽ മിക്സ് ചെയ്താലും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഒരു സ്റ്റെൻസിൽ സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റെൻസിൽ ഗൂഗിളിൽ പ്രപ്പോസ് ഡേ സ്റ്റെൻസിൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഞാൻ ഫൈനലിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നല്ല ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് ട്രേസ് ചെയ്ത് വരച്ചാൽ മതി. സിമ്പിളാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇന്ന് നമുക്കിത് ഒരു കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് ട്രേസ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതേ ഞാൻ കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റെൻസിൽ. അത് മാത്രമല്ല, നിങ്ങൾ ലൈറ്റ് കളർ കോട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ബ്ലൂ കളറിനെക്കാളും നല്ലത് വൈറ്റ് കളർ കാർബൺ പേപ്പർ ആയിരിക്കും, അതാണ് ടോ നല്ലത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അളവിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുഞ്ഞ് ഹാർട്ടും വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ഒരു റോസാപ്പൂ പോലെ വയ്ക്കാവുന്നതാണ്. ഞാൻ ചെറിയ കൈ ഇങ്ങനെ പിടിച്ച പോലെ മാത്രമേ വെച്ചിട്ടുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ മെയിലിൽ ഹാപ്പി പ്രപ്പോസ് ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വലുതായിട്ട് ക്ലിയർ ആയിട്ടില്ല, പക്ഷെ അത് നല്ലപോലെ വന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചും കൂടി കളയുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ നല്ലപോലെ പെയിൻറ്റ് ചെയ്തും കൂടി എടുക്കണം. പെയിൻറ്റ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്റ്റെൻസിൽ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റെൻസിൽ നോക്കി അത് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന എളുപ്പമുള്ള സ്റ്റെൻസിൽ നോക്കിയിട്ട് ചെയ്യാം. ഇനി ഞാൻ നമ്മുടെ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഒന്ന് എടുത്ത് വരയ്ക്കാൻ പോകാണ്. അപ്പോൾ ഇത് ഞാനിവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആകെയുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഗേളിൻ്റെ ഫേസിലും ബോയിൻ്റെ മുടിക്കും കേട്ടോ. അതാണ് ഏറ്റവും പറ്റിയൊരു പ്രശ്നം. ഗേളിൻ്റെ ഫേസ് ഇച്ചിരി അലമ്പായിട്ടുണ്ട്, ഒരു വേറൊരു രൂപം പോലെ ആയിപ്പോയി. ബോയിൻ്റെ നമ്മുടെ തലമുടി ആകെ ഒരു കോലൂത്തി പോലെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ലാത്ത പക്ഷേ നല്ല ഭംഗിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഫൈനൽ ലുക്ക് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ ഒരു ഹാർട്ടിനും അതേപോലെ തന്നെ നമ്മൾ ഹാപ്പി പ്രപ്പോസ് ഡേക്കും കളർ കൊടുക്കണം. അതേപോലെ തന്നെ ഇത് ഉണങ്ങാതെ നിങ്ങൾ ചെയ്യണ്ട, ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാം. ഒരു കൈ തട്ടി നമ്മൾ ബോട്ടിലായി കഴിഞ്ഞാൽ അത് മാറ്റിക്കളയാനുള്ളൊരു പാടുപെടലേ, അതൊരു അമ്മാതിരി പാടുപെടലാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഇത് ഈ ബോട്ടിൽ ഞാൻ ഒരു പ്രശ്നവും പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ ആദ്യമായിട്ടൊക്കെ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഇവിടേക്ക് ആയിട്ട് നമ്മൾ കളറ് മിക്സ് ചെയ്തെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാം. അതേപോലെ തന്നെ കുഞ്ഞ് ബ്രഷില്ലാന്നുണ്ടെങ്കിൽ ഐലൈനറിൻ്റെ ബ്രഷ് ആയാലും കഴുകി വൃത്തിയാക്കിയിട്ട് അതായാലും ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണക്കിയതിന് ശേഷം എടുക്കാവേ. അപ്പോൾ ഇത് ഇതിപ്പോൾ നല്ലപോലെ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. കയ്യിലാകുന്നില്ല, എന്നാലും ചെറിയൊരു അതിലൊരു എന്താ പറയുക, നല്ലപോലെ ഉണങ്ങി കിട്ടിയ പോലെ ആ ഒരു ഡ്രൈയിങ് ഫീലിംഗ് കിട്ടിയിട്ടില്ല. എന്നാലും അത് കയ്യിലൊന്നും ആവുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ മേളിൽ ഹാപ്പി പ്രപ്പോസ് ഡേ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. വലിയ എഴുത്തെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുള്ളൂ. പിന്നെ ആ ഒരു കുഞ്ഞ് ഹാർട്ടും അതേപോലെ തന്നെ നമ്മുടെ ആ പ്രപ്പോസ് ഡേ എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്തും നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഹാർട്ടിൻ്റെ സ്ഥലത്തും അതേപോലെ തന്നെ എഴുതിയ സ്ഥലത്തും റെഡ് കളർ തന്നെ കൊടുക്കാമെന്ന്. പക്ഷേ മേളിൽ വെച്ചിട്ട് ഡാർക്ക് പിങ്ക് ആയതുകൊണ്ട് തന്നെ ആ റെഡ് കൊടുത്തിട്ട് ഹൈലൈറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് വെച്ച് തന്നെയാണ് അവസാനം എഴുത്തിന് കൊടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് റെഡ് വെച്ചിട്ട് ആ ഒരു ഹാർട്ടിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഹാർട്ട് ഇച്ചിരി എടുത്ത് നിൽക്കും. ഞാൻ ക്രിംസൺ റെഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിതിന് പകരം വേറെ ഏതെങ്കിലും എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ പിങ്ക് കളറായാലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് കളറായാലും യൂസ് ചെയ്ത് ഈ ഒരു ഹാർട്ട് കളർ ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ നമ്മുടെ പ്രപ്പോസ് ടേപ്പ് ബോട്ടിലാട്ടൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ബോയും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുറ്റിലും കുറച്ച് ഹാർട്ടും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചധികം വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്തെടുക്കാവേ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ വലുതായിട്ട് കോളാക്കുന്നില്ല, ഇനിയിപ്പോൾ ചെയ്ത് തെറ്റിപ്പോയാലോ, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തല്ലേ, വെറുതെ കോളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വലിയ പരിപാടിയൊന്നും ചെയ്യണില്ല, മുത്ത കൊട്ടിക്കണമെങ്കിൽ മുത്ത കൊട്ടിക്കും. അതൊക്കെ നിങ്ങളുടെ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാലന്റൈൻസ് ഡേക്ക് മാത്രമല്ല, അതേപോലെ പ്രപ്പോസ് ഡേക്ക് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് കപ്പിൾസിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ അതേപോലെ തന്നെ നമ്മുടെ റൂമിൽ വെക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ്. പിന്നെ വെഡിങ് ആനിവേഴ്സറി ഇതിനൊക്കെ നമുക്ക് നല്ലപോലെ ഗിഫ്റ്റ് ചെയ്യാനും അതേപോലെ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് വെക്കാനും നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ആരും പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് കാണാൻ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നോക്കി ഓൾ ഫംഗ്ഷൻ നോക്കിയാൽ മാത്രം ഞാൻ എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുമല്ലേ. അപ്പോൾ ക്രാഫ്റ്റും അതേപോലെ ആർട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ കമൻറ്റ് ചെയ്താലും മതി. പിന്നെ അഭിപ്രായങ്ങൾ എല്ലാവരും താഴെ കമൻറ്റായിട്ട് പറയണേ, അതിനൊന്നും ഒരു മടിയും കാണിക്കണ്ട. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വെറൈറ്റീസ് വേണം, അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബോട്ടിലാണ് അല്ലെങ്കിൽ വോൾഡക്കറാണോ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കാം. എന്നാലേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അത് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയേക്കാളുടെ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.